गजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओं गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानन्दमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मानसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृत सागरम् मधुरम् निरयुं कथगलनेकम् माधवलीला सागरम् मानव मनमदिल धर्माधर्म मदिलुगल केट्टुं गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्यनाथन्गे पुत्रन् गणपति हा तन्दे कैगलाल् तीर्थग्रन्थम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वन्दम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेत्तुरु भासुर चरितं भारतं भाग्यं यन्नतु कृष्णं तं संभावनयन्नतु निश्चयं भारतं महा भारतम् भारतम् अमृत सागरम् രണവേദികയിൽ രക്തം കൊണ്ടൊരു രംഗം തീർത്തൊരി നാടകം രക്ഷകനായി കൃഷ്ണൻ എന്നൊരു ലക്ഷ്യം നൽകും പുസ്തകം ഭാരതം മഹാഭാരതം ഭാരതം
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. മഹാഭാരതം കഥാകഥനം. ദ്രോണപർവത്തിലെ പാണ്ഡവന്മാരുടെ വിജയരഥ യാത്ര, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ധൃഷ്ടദ്യുമ്നൻ ദ്രോണരുടെയും സൈന്യത്തിൻ്റെയും വിനാശമാഗ്രഹിച്ചുകൊണ്ട് അതിഗംഭീരമായിട്ട് പടപൊരുതി എവിടെയും പാണ്ഡവപ്പട ജയിച്ചു കയറുന്ന കാഴ്ച, അതാണ് ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത്. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്ത് സഞ്ജയൻ ആ യുദ്ധരംഗങ്ങളെ വർണ്ണിക്കുകയാണ്. മഹാരഥന്മാര് കൊന്നു വീഴുന്ന കണ്ടപ്പോ, തൻ്റെ സേന പിന്തിരിഞ്ഞപ്പോ ദുര്യോധനൻ കർണൻ്റെയും ദ്രോണരുടെയും അടുത്തു നിന്നു. ഉള്ളിലുള്ള ആ രോഷം പുറത്തേക്ക് കണ്ടു ആ വാക്കുകളിൽ. ജയദ്രഥനെ കൊന്നത് കണ്ട് പൊറുക്കാതെ നിങ്ങൾ കോപിച്ച് യുദ്ധം തുടർന്നു. പക്ഷേ ഇപ്പം എന്താ സംഭവിക്കുന്നത്? മഹാശക്തന്മാരായി നിങ്ങൾ ദുർബലന്മാരെ പോലെ പെരുമാറുന്നു. എന്തൊക്കെയോ കാണിക്കുന്നു. ഞങ്ങൾ പാണ്ഡവരെ കൊല്ലുമെന്ന് ഉറക്കെ ഘോഷിച്ച ആളുകളാണ് നിങ്ങൾ. എന്നിട്ടോ പാണ്ഡവരെ കൊന്നില്ല എന്ന് മാത്രമല്ല, പാണ്ഡവർ നമ്മുടെ വീരന്മാരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നു. അപ്പൊ 10,000 യോദ്ധാക്കളുടെ മരണത്തിന് കാരണമായ ഈ മഹാനാശത്തിന് മൂലം എന്നത് പറയുന്നത് പാർത്ഥനുമായിട്ടുള്ള വൈരമാണ്. എന്നെ ഉപേക്ഷിക്കണമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ, ദുര്യോധനൻ പറയുകയാണ്, അത് ആദ്യം തന്നെ പറയായിരുന്നു. ഞാൻ ഈ അതിഗംഭീരമായ അതിഭീഷണമായ യുദ്ധത്തിന് ഞാൻ മുതിരുകയില്ലായിരുന്നു. നിങ്ങൾ മഹാവിക്രമത്തോടുകൂടി പോരാടണം, ഇനിയും വേണം. ദുര്യോധനന്റെ വാക്കുകൾ കേട്ട് ചവിട്ടേറ്റ സർപ്പങ്ങളെ പോലെയായി മാറി ദ്രോണനും കർണനും. സാത്യകിയെ കർണനും വൃഷസേനനും ചേർന്ന് ഒരുമിച്ച് എതിർത്തപ്പോ ദ്രോണർ പാണ്ഡവപ്പടയെ തൻ്റെ ഉഗ്രശരവർഷങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു, പീഡിപ്പിച്ചു, അവരെ പലരെയും യമപുരിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ദ്രോണരുടെ പ്രചണ്ഡമായ ശരപ്രവാഹം പൊറുക്കാനാവാതെ പാണ്ഡവസേന പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. കൃഷ്ണാർജുനന്മാർ പറഞ്ഞു, ഭയം വെടിയൂ, ഭയം ഒരിക്കലും പാടില്ല, ദ്രോണകർണന്മാരെ നേരിടാൻ ഞങ്ങളിതാ വന്നു കഴിഞ്ഞു. ഭീമനെ കണ്ട് കേശവൻ പിന്നീട് പറഞ്ഞു, ഇതാ ഭീമസേനൻ ദ്രോണകർണന്മാരെ തകർക്കുന്ന കാഴ്ച. ഭീമസേനോട് പറഞ്ഞു, ഇന്ന് അങ്ങയുടെ വൈരികളുടെ അവസാനമായിരിക്കണം,
അർജുനൻ ദ്രോണസേനയോട് ഏറ്റുമുട്ടുന്നു, ധർമ്മപുത്രർ പടയോടൊപ്പം തിരിച്ചു വന്നു, ചന്ദ്രോദയത്തിൽ ഇളകിമറിയുന്ന സമുദ്രം പോലെയായി സൈന്യം, യുദ്ധം അതിഭയങ്കരമായിട്ട് മുറുകി. പന്തങ്ങൾ കണ്ടിടത്തേക്കൊക്കെ വിളക്കിലേക്കെടുക്കുന്ന ഈയാമ്പാറ്റകളെ പോലെ യോദ്ധാക്കൾ പാഞ്ഞെടുത്തു. കർണൻ ധൃഷ്ടദ്യുമ്നന്റെ നേതൃത്വത്തിൽ വൻപടയെ പോരടിച്ചു തകർത്തു. ആ പോരാട്ടത്തിലൂടെ കർണന് ധൃഷ്ടദ്യുമ്നനെ വിരധനാക്കാൻ സാധിച്ചു. സിംഹനാദം മുഴക്കി. പാർശ്വതൻ ആ ധൃഷ്ടദ്യുമ്നൻ അർജുനന്റെ രഥത്തിലേക്ക് കയറി. കർണനോട് ഏൽക്കാൻ തുനിഞ്ഞ അർജുനനെ ധർമ്മപുത്രർ തടുത്തുമാറ്റി. കർണൻ അവിടെ ദാ സോമക പാഞ്ചാലന്മാരെ തോൽപ്പിച്ചു വിടുന്നു. കർണശരങ്ങളേറ്റ് ഓടുന്ന പാഞ്ചാലപ്പടയിൽ നിന്ന് മുറിഞ്ഞ ശിരസ്സുകളും കൈകാലുകളും ഒക്കെ താഴേക്ക് വീഴുന്നു. സൈനികർ ഇളകുന്ന പുല്ല് കാണുമ്പോൾ പോലും അത് കർണനാണ് എന്ന് ഞെട്ടിവിറയ്ക്കാൻ തുടങ്ങി. പേടിച്ചു എല്ലാവരും. അപ്പൊ കർണനെ പേടിച്ച് പാഞ്ചാലപ്പട ജീവനും കൊണ്ട് ഓടിയപ്പോ യുധിഷ്ഠിരൻ അർജുനോട് പറഞ്ഞു, കർണൻ വില്ലേന്തി മഹാപ്രതാപിയായി നിൽക്കുന്നു, അർദ്ധരാത്രിയിൽ ഭൂമി ചൂടുന്ന മധ്യാന്ന സൂര്യനെ പോലെയാണ് അവൻ പ്രശോഭിക്കുന്നത്. എവിടെയും കർണാസ്ത്രമേറ്റ് പൊളയുന്ന ആളുകൾ മാത്രം നീ വേണ്ടത് ചെയ്യണം. അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കർണവിക്രമം കൊണ്ട് ധർമ്മരാജാവ് അല്ലാതെ പേടിച്ചിരിക്കുന്നു, നമുക്ക് സൈന്യം കർണന്റെ മുമ്പിലേക്ക് എത്തിക്കുക. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയുക. എന്റെ കൺമുൻപിൽ വെച്ച് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. കർണന്റെ അരികിലേക്ക് പോവാൻ അങ്ങ് രഥം തെളിക്കുകയാണ് വേണ്ടത്. അവനെ വധിക്കണം, അല്ലെങ്കിൽ എന്നെ അവൻ വധിക്കട്ടെ. ഭഗവാൻ പറഞ്ഞു, കർണൻ ഇന്ദ്രതുല്യമാണ്, അമാനുഷ വിക്രമനാണ്. അവനെ നേരിടാൻ നീയോ ഘടോത്കച രാക്ഷസനോ കൂടാതെ മറ്റൊരാളുമില്ല. നിനക്കവനെ നേരിട്ട് തോൽപ്പിച്ച് കൊല്ലുവാനുള്ള സമയമായിട്ടില്ല. ഇന്ദ്രൻ നൽകിയിട്ടുള്ള വേൽ അത് ആ രാധേയന്റെ സൂതപുത്രന്റെ കയ്യിലുണ്ട്. ഘടോത്കചൻ അവനോട് ഏൽക്കട്ടെ. ആ ദേവപരാക്രമനായിരിക്കുന്ന ഭീമപുത്രന്റെ കയ്യിൽ രാക്ഷസവും ആസുരവുമായ സർവ്വദിവ്യാസ്ത്രങ്ങളും ഉണ്ട്. യുദ്ധത്തിൽ അവൻ കർണനെ ജയിക്കും. കൃഷ്ണൻ ഘടോത്കചനെ വിളിച്ചു. പോർച്ചട്ടയിട്ട് വാളും അമ്പും വില്ലും ധരിച്ചു നിൽക്കുന്ന കൃഷ്ണാർജുനന്മാരെ വണങ്ങി ആ ഗർവോടുകൂടി പറഞ്ഞു, ഇതാ ഞാൻ സജ്ജനായിരിക്കുന്നു, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ അവിടെ ഏതാ ആ ഭീമപുത്രൻ, കറുത്ത ശരീരം, തിളങ്ങുന്ന കണ്ണുകള്, പുഞ്ചിരിക്കുന്ന മുഖം. കൃഷ്ണൻ പറഞ്ഞു, ഘടോത്കച, അങ്ങയുടെ വിക്രമത്തിന്റെ കാലം സമാഗമമായി. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത പരാക്രമം അങ്ങക്ക് കാണിക്കാൻ സാധിക്കും. യുദ്ധമാകുന്ന ഈ കടലിൽ മുങ്ങിപ്പോകുന്ന പാണ്ഡവന്മാർക്ക് നീയ രക്ഷയ്ക്കായിട്ടുള്ള തോണിയായിട്ട് മാറണം. ആസുരവും രാക്ഷസവും ദിവ്യമായിരിക്കുന്ന അനേകം അസ്ത്രങ്ങൾ നിനക്കറിയാലോ. ഹേ ഹിഡുമ്പിപുത്ര, അവിടെ ആ കർണന്റെ ശരവരുഷം കൊണ്ട് ആർത്തരായി പാണ്ഡവ സൈന്യം വിഷമിക്കുമ്പോ നീ അവിടെ ചൊല്ലുക, അവിടെ ചെന്ന് കർണനോട് എതിർക്കുക. നിന്റെ അമ്മാവന്മാർക്കും പിതാക്കന്മാർക്കും വേണ്ടി ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. കൗരവപ്പടയിൽ മുങ്ങുന്ന പാണ്ഡവസേനയെ നീ രക്ഷിക്കണം. രാക്ഷസന്മാർ രാത്രിയിൽ ശക്തന്മാരായിട്ട് തീരും. ഈ രാത്രിയിൽ നീ മായാദുയുദ്ധം കൊണ്ട് കർണനെ കൊന്നുവീഴ്ത്തുക. ധൃഷ്ടദ്യുമ്നനും പാർത്ഥന്മാരും ദ്രോണരെയും വധിക്കും. അർജുനനും ഘടോത്കചനെ പ്രോത്സാഹിപ്പിച്ചു. സാത്യകി, ഭീമസേനൻ, കർണനുമായി പോരാടാൻ അവരൊന്നും പോരാ, നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. നിന്റെ പുറഭാഗം സാത്യകി കാക്കും. സാത്യകിയുടെ തുണയോടെ, ഇന്ദ്രസഹായത്തോടെ സ്കന്ദൻ താരകനെ കൊന്നതുപോലെ നീയ് ആ സൂതപുത്രനായിരിക്കുന്ന രാധേയനെ നിഗ്രഹിക്കണം. ഘടോത്കചൻ പറഞ്ഞു, ദ്രോണരെയും രാജാക്കന്മാരെയും കൊല്ലുവാൻ എനിക്ക് കഴിയും. ഇന്ന് രാത്രിയിൽ ഞാൻ സൂതപുത്രന് ദാ കാലപുരിയിലേക്ക് അയക്കുക തന്നെ ചെയ്യും. ഭൂമിയുള്ളിടത്തോളം പ്രജകൾ പുകഴ്ത്തിപ്പാടുന്നൊരു മഹായുദ്ധം ഞാൻ അവന് കൊടുക്കും. ഭയന്നോടുന്നവരെയും രക്ഷ ചോദിച്ച് ശരണപ്പെടുന്നവരെയും ഞാൻ കൊന്നുവീഴ്ത്തും. ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല. അതാണ് രാക്ഷസനീതി. എല്ലാവരെയും കൊന്നെടുക്കുക. മഹാബാഹുവായ മഹാനാശനായിരിക്കുന്ന ഹിഡിമ്പി, ആ ഹിഡിമ്പി പുത്രൻ അതിവേഗത്തിൽ ധാർത്തരാഷ്ട്ര സൈന്യത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു എന്നാണ്. ഘടോത്കചന്റെ പോർവിളി കർണൻ പുഞ്ചിരിയോടെയാണ് സ്വീകരിച്ചത്. മഹാപരാക്രമികൾ രണഭൂമി പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അലറി വിളിച്ചു. സഞ്ജയൻ പറഞ്ഞു, കർണനോട് ഏൽക്കാൻ പാഞ്ഞെത്തുന്ന ഘടോത്കചനെ കണ്ട് ദുര്യോധനൻ ദുശാസനോട് പറഞ്ഞു, സൈന്യവുമായി ചെന്ന് കർണന് രക്ഷ കൊടുക്കണം. ജരാസപുത്രനായ ലംബുഷ രാക്ഷസ രാജാവ് ദുര്യോധനന്റെ അടുത്തെത്തി പറഞ്ഞു, സുയോധന, അങ്ങയുടെ ശത്രു സമൂഹത്തെ ഞാൻ കൂട്ടത്തോടെ കൊന്നുവീഴ്ത്തും.
പണ്ട് എന്റെ അച്ഛനും മഹാശക്തനുമായ ജടാസുരനെ പാർത്ഥന്മാര് രാക്ഷസരാശകർമ്മത്തിലൂടെ വീഴ്ത്തിയിട്ടുണ്ട്. അതിന് ഞാൻ പകവീട്ടും. എന്റെ ശത്രുവിന്റെ ചോര തർപ്പിച്ച് ആ മാംസം പിതൃക്കൾക്ക് ബലിയർപ്പിച്ച് ഞാൻ പകരം വീട്ടും. എന്റെ പ്രതിക്രിയ അങ്ങനെയാണ്, എനിക്ക് അനുമതി തരണം. ദുര്യോധനൻ പറഞ്ഞു, ദ്രോണകർണന്മാരോട് കൂടിയുള്ള ഞാൻ ഇവിടുത്തെ ശത്രുക്കളെ ജയിക്കും. നീ ക്ഷണത്തിൽ ആ ഘടോൽക്കതിനെ നേരിടാനാണ് വേണ്ടത് എന്ന് പറയുന്നു. അലംഭുഷൻ വെല്ലുവിളികൾ മുഴക്കിക്കൊണ്ട് ഘോരശരങ്ങൾ വർഷിച്ചുകൊണ്ട് ഘടോൽക്കജനുമായിട്ട് ഏറ്റുമുട്ടുന്നു. പാണ്ഡവ പടയിൽ നാശം വിതച്ചു. അലംഭുഷനും ഘടോൽക്കജനും തമ്മിലുള്ള പോരാട്ടം അതിഘോരമായി തുടരുന്നു. അലംഭുഷന്റെ തേരും കുതിരകളും സൂതനെയും ഒക്കെ തകർത്ത് ഘടോൽക്കജൻ അട്ടഹസിച്ചു. കർണനിലും മറ്റു രാജാക്കന്മാരിലും കൗരവരിലും ശരവർഷം ചൊരിഞ്ഞു. അവിടെ അലംഭുഷനെ ആ ശരമാരി വലച്ചപ്പോ ഘടോൽക്കജൻ മുഷ്ടി ചുരുട്ടി ആഞ്ഞൊരു ഇടി അങ്ങോട്ട് ഇടിച്ചു എന്നാണ്. ഇടിയേറ്റു, ഘടോൽക്കജൻ അങ്ങോട്ടിടിച്ചു, അലംഭുഷൻ തിരിച്ച് ഇങ്ങോട്ടടിച്ചു. ഘടോൽക്കജന്റെ ആ ഇടി അത് സത്യത്തിൽ അദ്ദേഹത്തെ വല്ലാതെ പരിഭ്രമിപ്പിച്ചു എന്നാണ് പറയണത്. ഭീമപുത്രൻ തന്റെ പരിഘം പോലെയുള്ള കൈകൊണ്ട് ജടാസുരപുത്രനെ മാരകമായിട്ട് അടിച്ചു, പൊക്കിയെടുത്ത് നിലത്തടിച്ചു. ഘടോൽക്കജന്റെ കയ്യിൽ നിന്നും എങ്ങനെയാണ് അലംഭുഷൻ രക്ഷപ്പെട്ടത് എന്ന് ഇഷ്ടമില്ല. ഏതായാലും വീണ്ടും പോരാട്ടം, ആ രാക്ഷസന്മാര് തമ്മിൽ നടന്ന പോരാട്ടം. നമ്മൾ പറയില്ലേ, ചോര ത്രസിപ്പിക്കുന്ന സംഘട്ടനം, വജ്രവും മലയും എന്നതുപോലെ, രാഹുവും സൂര്യനും എന്നതുപോലെ പലതരത്തിലുള്ള ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു. രാക്ഷസന്മാര് ഘോരമായിട്ട് അലറുന്നു. ഈ സമയത്ത് അലംഭുഷന്റെ ശരീരത്തിൽ നിന്നും ആ ശിരസ് ഘടോൽക്കജന്റെ ആയുധ പ്രയോഗത്തിൽ മുറിഞ്ഞ് താഴെ വീണു എന്ന് പറയുന്നു. രാക്ഷസ ശിരസിന്റെ മുടിക്കെട്ടിൽ പിടിച്ച ഘടോൽക്കജൻ ദുര്യോധന്റെ അടുത്തേക്ക് ചെന്നു. ഭീമപുത്രൻ ആ രാക്ഷസ ശിരസ് ദുര്യോധന്റെ രഥത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കാണെന്ന് പറഞ്ഞിട്ട്, നിന്റെ ശക്തനായ ബന്ധുവില്ലേ അലംഭുഷൻ, അവന്റെ തലയാണത്. കർണന്റെയും നിന്റെയും അവസ്ഥ ഉടൻ തന്നെ ഞാൻ കാണിച്ചു തരാം. ധർമാർത്ഥകാമങ്ങളെ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ശൂന്യമായ കരങ്ങളുമായിട്ട് രാജാവിനെയോ ബ്രാഹ്മണനെയോ സ്ത്രീകളെയോ കാണാൻ പോരുത്. നിനക്കുള്ള കാഴ്ചയാണ് ഞാൻ കൊണ്ടുവന്നത്. ഇനിയും ഞാൻ കാഴ്ചകൾ നിനക്ക് കൊണ്ടുവന്നു തരുന്നുണ്ട്. കർണനെ കൊന്നു വീഴ്ത്തുന്നത് വരെ എനിക്ക് ആനന്ദത്തോടുകൂടി പൊരുതാൻ സാധിക്കും. അലംഭുഷനെ വധിച്ച ശേഷം ഘടോൽക്കജൻ കർണനു നേരെ മഹാബാണങ്ങൾ എയ്തും കൊണ്ട് പാഞ്ഞെടുക്കുകയാണ്. ധൃതരാഷ്ട്രരോ ഘടോൽക്കജന്റെ രൂപം, കുതിര, തേര്, ആയുധങ്ങൾ, ധ്വജം ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഘടോൽക്കജന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവുന്നതാണ്. തുറച്ച കണ്ണുകൾ, മല പോലെയുള്ള കൂറ്റൻ ശരീരം, ചോര നിറത്തിലുള്ള മുഖം, എഴുന്നു നിൽക്കുന്ന തലമുടി, ആ മഞ്ഞ മീശ, കൂർത്ത കാല്, കാതോളം വായ, കൂർത്ത നഖങ്ങൾ, നെഞ്ചിലെ ആ പതക്കം, പൊന്മയമായിരിക്കുന്ന ചിത്രാത്മകമായ അവന്റെ കിരീടം ഒരു വലിയ കമാനം പോലെ തോന്നിക്കപ്പെട്ടു എന്നാണ്. കുണ്ഡലങ്ങള്, ഉദയസൂര്യ തുല്യമായ കുണ്ഡലങ്ങൾ, പൊന്മണിമാലകൾ, വലിയ കാംസ്യാഭരണങ്ങള്, പോർച്ചട്ട, ഘടോൽക്കജൻ എന്ന നിശാചരൻ, തേരിന്റെ നീളം 40 മുഴമാണ്. തേരിൽ അംബരചുംബിയായ രക്തധ്വജ പതാകയിൽ കഴുകന്റെ ചിത്രം ആലേഖനം ചെയ്തേക്കുന്നു. മതയാനകളെ പോലെ ഭയങ്കരന്മാരായിരിക്കുന്ന കുതിരകൾ, രഥത്തിന്റെ കടിഞ്ഞാൽ വിരൂപരാക്ഷസ പുത്രനാണ് നിയന്ത്രിക്കുന്നത്. ഇടിമുഴക്കം പോലെ ഞാണുലിയുള്ള മഹാചാപം, രഥത്തിന്റെ അച്ചുതണ്ട് പോലെയുള്ള പ്രാസങ്ങൾ, ഘോരബാണങ്ങൾ, കാർമുഖങ്ങൾ, ഇരുമ്പു ചക്രങ്ങൾ, ശതഗ്നികൾ, അനേകം യുദ്ധായുധങ്ങളുമായി ഘടോൽക്കജൻ കർണന് നേരെ പോരാടുന്നു. ഗംഭീരമായിട്ടുള്ള പോരാട്ടം. കർണനും ഘടോൽക്കജനും തമ്മിലുള്ള യുദ്ധം മുറുകി അതിഭയങ്കരമായി. തുല്യനിലയിൽ രണ്ടുപേരും കർണന്റെ ദിവ്യാസ്ത്രങ്ങളെ രാക്ഷസൻ മായായുദ്ധത്തിലൂടെ നേരിട്ടു. ശൂലബാണങ്ങൾ, ഗിരിമുൽഗരങ്ങൾ, രാക്ഷസേനകളെത്തി കർണനോട് എതിരിടുകയാണ്. ഘടോൽക്കജന്റെ ശിലാവർഷം, ആയുധവർഷം കർണനോടൊപ്പം കുരുസേനയെയും തളർത്താൻ കിണഞ്ഞ് ആ രാക്ഷസ കൂട്ടം യുദ്ധം ചെയ്യുന്നു. കൗരവപ്പട പേടിച്ചുപോയി. പക്ഷേ കർണൻ മായയിൽ അവൻ കാണിച്ചിരുന്ന യുദ്ധമുറകളെ മുഴുവൻ ഇല്ലാതെയാക്കി, അസ്ത്രം കൊണ്ട് തെറിപ്പിച്ചു. ഘടോൽക്കജൻ പെരുവിരൽ പോലെ ചെറുതാവുകയും മല പോലെ വലുതാവുകയും ചെയ്യുന്നു. സർവ്വദിക്കുകളിലും ഒരേ സമയം കാണുന്നു. അനേകം മായകൾ കാണിക്കുന്നു. കർണനെ വിഭ്രമിപ്പിച്ചു. സൂര്യപുത്രൻ ആ മായകളെ നശിപ്പിക്കുമ്പോൾ രാക്ഷസൻ എവിടെയെങ്കിലും മറഞ്ഞു നിന്ന് കഠിനമായ മായകൾ വീണ്ടും സൃഷ്ടിക്കാൻ തുടങ്ങി.
കർണൻ രാക്ഷസപ്പടകളെ പലവട്ടം കൊന്നൊടുക്കി. അത്യുഗ്രനായ ഘടോത്കചനൊഴികെ പാണ്ഡവസേനയിലെ വീരന്മാരായിട്ടുള്ള രാജാക്കന്മാർക്ക് ആർക്കും കർണന് നേരെ നോക്കാൻ പോലും സാധിച്ചില്ല എന്നാണ്. കത്തിക്കാളുന്ന രോഷജ്വാലയോടെ ആ ഭീമപുത്രൻ ഘടോത്കചൻ കർണനെങ്ങനെ നോക്കി. അഗ്നിയാളി ആ കണ്ണുകളിൽ നിന്ന് പല്ലിറമ്മി. ഘടോത്കചൻ ആന പോലുള്ളൊരു കൂറ്റൻ തേര് മായ കൊണ്ട് സൃഷ്ടിച്ച് അതിൽ കയറി പാഞ്ഞെടുക്കുന്നു. എട്ട് ഘോരചക്രമുള്ള ആ അശനിയെ കർണന് നേരെ ആ പറഞ്ഞുവിടുന്നു. തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന അശനിയെ കണ്ട് കർണൻ വില്ലുവെടിഞ്ഞ് അതിനെ പിടിച്ചെടുത്ത് തിരിച്ച് രാക്ഷസന് നേരെ അയച്ചു. രാക്ഷസൻ തേരിൽ നിന്ന് ചാടി അശ്വിനി തേരിനെയും സൂതനെയും കുതിരകളെയും ചാമ്പലാക്കി. അവിടെ ദാ ദേവസൃഷ്ടിയും വൈദ്യുതിയുമായ അശനിയെ കയറിപ്പിടിച്ച കർണന്റെ പരാക്രമം എല്ലാവർക്കും അത്ഭുതമായി. ആർക്കാ അങ്ങനെ സാധിക്കുക? നാരാജവർഷം ജലവർഷം മായകൾ പലതും പ്രയോഗിച്ച ആ രാക്ഷസനെ കർണൻ ദാ തടഞ്ഞു. രഥികളെ നടുക്കുന്ന പല രൂപങ്ങളെടുത്ത ഘടോത്കചൻ കർണനോട് പോരാട്ടം തുടർന്നു. രാക്ഷസമായാസൃഷ്ടങ്ങളായിരിക്കുന്ന സിംഹങ്ങൾ, പുലികൾ, ഇരുമ്പ് പക്ഷികൾ കർണശരമേറ്റ് അതൊക്കെ തകർന്നുപോയി. രാക്ഷസന്മാരെ, പിശാചുക്കൾ, യാതുധാനന്മാരെ, ചെന്നായ്ക്കള് ഇവരൊക്കെ കടിച്ചു കീറാൻ എന്നതുപോലെ പാഞ്ഞെടുത്തപ്പോൾ കർണൻ അതിനെ മുഴുവൻ തൻ്റെ അസ്ത്രസഞ്ചയത്തെ കൊണ്ട് ഇല്ലാതെയാക്കുന്നു. കർണനും ഘടോത്കചനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് അലായുധൻ എന്ന രാക്ഷസേന്ദ്രൻ രാക്ഷസപ്പടയായിട്ട് വന്നു. അവിടെ ബന്ധുവും ബ്രാഹ്മണഭോജിയുമായ ഭഗനെയും തേജസ്വിയായ കിർമീരനെയും തോഴനായ ഹിഡിമ്പനെയും പണ്ട് ഭീമൻ കൊന്നു. അതിൻ്റെ രോഷത്തോടുകൂടിയിട്ടാണ് അലായുധൻ എന്ന ആ രാക്ഷസേന്ദ്രൻ പറഞ്ഞത്. ദുര്യോധൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഹിഡിമ്പൻ, ഭഗൻ, കിർമീരൻ എന്നീ രാക്ഷസവീരന്മാരായ എൻ്റെ ബന്ധുക്കളെ ഭീമൻ കൊന്നു. അവൻ ഹിഡിമ്പിപ്പെണ്ണിനെ പിഴപ്പിച്ചു. അപ്പോൾ ഭീമനെയും ഘടോത്കചനെയും കൃഷ്ണനടക്കമുള്ള സർവ്വപാണ്ഡവന്മാരെയും ഞാൻ വിഴുങ്ങി ഇപ്പൊ തന്നെ ഇല്ലാതെയാക്കും. അങ്ങ് സൈന്യത്തെ തടുക്കാനായിട്ട് പറയുന്നു. അലായുധ രാക്ഷസന്റെ ആ യുദ്ധപ്പുറപ്പാടിൽ ദുര്യോധന് വലിയ സന്തോഷമായി. നിന്നെയും നിന്റെ പടയെയും മുൻനിർത്തി ഞങ്ങൾ പൊരുതുന്നതാണ്. ഇവിടെ രാക്ഷസൻ ഘടോത്കചൻ്റെതുപോലുള്ള തേരിൽ കയറി ഭീമനെ ലക്ഷ്യമാക്കി പായുന്നു. രാക്ഷസന്മാരോ നൂറു തേരുകളിലായി അവൻ്റെ കൂടെ. ഗദ, മുസുണ്ടി, ശൂലം, ഹലം, മഹാചാപം എന്നിവയൊക്കെ ധരിച്ചും കൊണ്ട് അലായുധൻ പാഞ്ഞെടുത്തു വന്നപ്പോൾ പാണ്ഡവസേന അവനെ നേരിടാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഭീമകർമ്മൻ അലായുധൻ രാക്ഷസപ്പടയുമായി എത്തിയപ്പോൾ ദുര്യോധനാദികൾ മുങ്ങിപ്പോകുന്ന തങ്ങളുടെ സൈന്യത്തെ രക്ഷിക്കാൻ കപ്പൽ കിട്ടിയതുപോലെയാണ് അവർക്ക് തോന്നിയത്. തോൽക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ രക്ഷയ്ക്കായിട്ട് അതിശക്തനായിരിക്കുന്ന ഒരു രാക്ഷസൻ തന്നിരിക്കുന്നു. ഘടോത്കചൻ കർണനോട് പൊരുതി. അവിടെ ആ കർണനെ ബുദ്ധിമുട്ടിക്കാൻ കണ്ടപ്പോൾ ദ്രോണരും കൃപരും ദ്രൗണിയുമൊക്കെ സൂതപുത്രന്റെ ജീവനിലുള്ള ആശ വിടിഞ്ഞു എന്നാണ്. ദുര്യോധനൻ ആയുധനെ വിളിച്ചു. ഘടോത്കചൻ കർണനോട് പോരടിക്കുന്നു. ശൂരന്മാരായ രാജാക്കന്മാരെ കൊമ്പനാന എന്നതുപോൽ അവൻ ദാ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നു. കടപുഴക്കി എറിയണു. അവനെ നീയ ചെന്ന് തോൽപ്പിക്കണം. ദുഷ്ടനായ ഘടോത്കച രാക്ഷസൻ മാരകയുദ്ധത്തിൽ കർണനെ കൊല്ലുന്നതിന് മുമ്പ് നീ അവിടെ ചെല്ലണം. ദുര്യോധനന്റെ ആഗ്രഹമനുസരിച്ച് അവിടുന്ന് അലായുധ രാക്ഷസൻ ഭീമപുത്രനോട് അതിഗംഭീരമായിട്ട് പോരടിക്കുന്നു. കർണനെ വിട്ടു, അലായുധനോട് പടവെട്ടി. അലായുധൻ ഘടോത്കചനെ സിംഹം കാള എന്നതുപോലെ ഉലക്കിണ കണ്ടപ്പോൾ ഭീമൻ അങ്ങോട്ട് ചെന്ന് ഘോരാസ്ത്രങ്ങൾ വർഷിക്കുന്നു. അലായുധൻ ഭീമനെയും തകർത്തു തുടങ്ങി. ഇതുകണ്ട് കൃഷ്ണനിർദ്ദേശപ്രകാരം അർജുനൻ, യുധാമന്യു, ഉത്തമോജസ, ധൃഷ്ടദ്യുമ്നൻ എന്നിവ പാഞ്ചാല സൃഞ്ജയന്മാരുടെ തുണയോടുകൂടി അലായുധനെ വധിക്കാൻ അയച്ചു. ഭീമനെ തുണയ്ക്കാൻ രാക്ഷസേന്ദ്രനോട് പൊരുതുന്നു. അലായുധൻ ഭീമന്റെ വില്ലും കുതിരകളും തകർത്തു. ഭീമൻ തന്റെ വൻകര ഗദ അവന് നേരെ വലിച്ചെറിഞ്ഞു. രാക്ഷസൻ അതിനെ തെറിപ്പിച്ചു കളഞ്ഞു എന്നാണ്. രാക്ഷസനും അതേപോലെ നരനും തമ്മിലുള്ള യുദ്ധം, ഗദായുദ്ധം, മുഷ്ടിയുദ്ധം, തേരിന്റെ ചക്രം, മേൽഭാഗം, അടിഭാഗം, നുകം, അച്ചുതണ്ട് എന്ന് വേണ്ട പലതും എടുത്ത് പരസ്പരം അവർ തല്ലുകൂടി. ഈ സമയത്ത് ഭീമനെ കണ്ടപ്പോ ഭഗവാൻ ഘടോത്കചനോട് പറഞ്ഞു, ദാ നീയും നിന്റെ സേനയും കാണുകെ ഭീമനെ രാക്ഷസൻ തോൽപ്പിക്കുന്നു. നീ കർണനെ വിടിഞ്ഞ അലായുധനോട് പടവിട്ട അവനെ കൊല്ലുക. കർണവധം പിന്നെ മതി. ഘടോത്കചൻ കർണനെ വിട്ട് അലായുധന്റെ അരികിലേക്ക് എത്തുന്നു. ഭഗന്റെ സഹോദരനാണ് അലായുധൻ.
അങ്ങനെ അലായുധന്റെ ഘോരരൂപികളായ രാക്ഷസ സൈന്യത്തെ നകുലനും സഹദേവനും ഇല്ലാതെയാക്കണു. കിരീടിയോ കിരീടയുടെ ഊഴമായി. ഉഗ്രമായി ആ അർജുനൻ പടവിട്ടണു. കർണൻ ഘടോത്കജന്റെ രാക്ഷസന്മാരെയും ശിഖണ്ഡി ധൃഷ്ടദ്യുമ്നൻ പാഞ്ചാലന്മാർ എന്നിവരെയും തോൽപ്പിക്കുന്നു. അലായുധൻ ഘടോത്കജനോട് ഏറ്റുമുട്ടിയപ്പോ ഭീമനും സാത്യകിയും കർണനുമായിട്ട് ഏറ്റുമുട്ടി. അലായുധനും ഘടോത്കജനും തമ്മിലുള്ള അതിഗംഭീരമായിട്ടുള്ള പോരാട്ടം. പരീഖാഘാതമേറ്റ് ഘടോത്കജൻ മോഹാലിസ്യപ്പെട്ടു വീണുവെങ്കിലും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആ വൻകതയെടുത്ത് അലായുധന്റെ രഥം, കുതിരകള്, സൂതൻ ഇതിനെയൊക്കെ തകർത്തു. ഉടനെ തന്നെ അവൻ മായായുദ്ധം പ്രയോഗിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി. അവിടുന്ന് യുദ്ധം ആരംഭിച്ചു. ആകാശത്ത് രക്തവർഷം, ഇടിവെട്ട്, ഇടുത്തി. ഘടോത്കജൻ അതിനെ പ്രതിമായ കൊണ്ട് അടക്കി. രണ്ട് രാക്ഷസന്മാർ തമ്മിൽ അത്യന്തം പ്രചണ്ഡമായ പോരാട്ടം. പണ്ട് ബാലിസുഗ്രീവ യുദ്ധം പോലെ ആ യുദ്ധത്തിന്റെ അന്ത്യത്തിൽ ഘടോത്കജൻ അലായുധ രാക്ഷസനെ മറിച്ചിട്ട് അവന്റെ ശിരസ് വെട്ടിയെടുത്തു. രാക്ഷസ ശിരസ് മുറിച്ചെടുത്ത് ഘടോത്കജൻ സിംഹനാദം മുഴക്കി. പാണ്ഡവസേന ഭീരീരവുമുയർത്തി. ഘടോത്കജൻ അലായുധന്റെ രക്തം വാർന്നൊഴുകുന്ന ശിരസ് ദുര്യോധന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. അങ്ങക്ക് എന്റെ അടുത്ത സമ്മാനം. ഭീമവധപ്രതിജ്ഞനായ അലായുധനെ ഭീമപുത്രൻ വെട്ടിക്കൊന്നു കണ്ടപ്പോ ദുര്യോധനൻ പതറിപ്പോയി എന്നാണ്. ദുര്യോധനൽ നിരാശ വന്നു. ഭീമൻ വധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ തന്റെ അനുജന്മാർക്ക് കുറേ കാലം ജീവിക്കാമായിരുന്നു. തനിക്കും ഭീമസേന്റെ പ്രതിജ്ഞ എന്താ? കൗരവന്മാർ 100 പേരെയും തന്റെ കൈകൊണ്ട് നിഗ്രഹിക്കുമെന്നാണ്. ദുര്യോധനൻ വല്ലാത്ത വിഷമായി, വല്ലാത്ത വിഷാദമായി. സഞ്ജയൻ പറയുന്നു, ഘടോത്കജന്റെ ആ അലർച്ച കേട്ട് അങ്ങയുടെ സൈന്യം നടുങ്ങി വിറച്ചു. ശിഖണ്ഡി, ധൃഷ്ടദ്യുമ്നൻ, ഉത്തമൗജസ്, യുധാമന്യു എന്നിവരെ ഘോരാസ്ത്രങ്ങളാൽ കർണൻ തളർത്തി. സാത്യകി പോലും കർണന്റെ ആ ശക്തിയുടെ മുമ്പിൽ, യുദ്ധ നൈപുണ്യത്തിന്റെ മുമ്പിൽ പരിഭ്രമിച്ചുപോയി എന്ന് പറയുന്നു. അങ്ങനെ ശത്രുകുലത്തെ ഇല്ലാതെയാക്കുന്ന കർണൻ പാണ്ഡവസേനയെ അറുത്തു തള്ളണ കണ്ടപ്പോ ഘടോത്കജൻ തേരില് ദാ തിരിച്ചു വരുന്നു. ബാണങ്ങൾ വർഷിച്ചു. ശിലീമുഖം, കർണി, വരാഹകർണം, വിഷാണം, ക്ഷുരപ്രം, അനേകം സർപ്പോഗ്ര ശരങ്ങൾ പ്രയോഗിച്ചു. തുല്യനിലയിലാണ് പോരാട്ടം. കർണനെ കഠിനാഘാതമേൽപ്പിക്കാതെ ഘടോത്കജൻ രാക്ഷസമായ മായ പ്രവർത്തിക്കാൻ തുടങ്ങി. മായയിൽ മറിഞ്ഞു നിന്ന് രാക്ഷസൻ കർണനെ കൊല്ലുമോ എന്നുവരെ തോന്നി അവർക്ക്. കർണന്റെ ആ ശരങ്ങള് ദിക്കുകൾ മുഴുവൻ മൂടി. പൊടുന്നനെ രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു. ആകാശമാളിക്കത്തി, ഇടിമുഴക്കം, ഇടിമിന്നല്, കത്തിക്കാളുന്ന കൊള്ളിമീനുകള്, അതിഭയങ്കരമായ ശബ്ദം, വേല, മുസലം, പട്ടസം, മിരുപശികം, ഗതകള്, ശൂലങ്ങൾ, ഋഷ്ടി, ഗതങ്ങൾ, ശതഗ്നികൾ, പലതരത്തിലുള്ള ആയുധങ്ങൾ ഘടോത്കജൻ കർണന് നേരെ പ്രയോഗിച്ചു. അതുകൊണ്ട് സൈനികര്, കുതിരകള്, ആനകള്, തേരുകളൊക്കെ ചതഞ്ഞു തകർന്നു. പടയാളികൾ തല നഷ്ടപ്പെട്ട കബന്ധങ്ങളായി യുദ്ധഭൂമിയിൽ വീണുകിടക്കുന്നു. എല്ലാവരും പേടിച്ചു. ഇന്ദ്രാദിദേവന്മാർ പാണ്ഡവരെ കൊണ്ട് കൊല ചെയ്യിക്കുകയാണ്. കൗരവന്മാര് ആപത്തിന്റെ കടലിൽ ദീപായി നിന്ന് അവനെ രക്ഷിക്കാൻ അവര് ആർക്കും സാധിക്കണില്ല. രാക്ഷസമായ രാക്ഷസൻ ദാ കർണന്റെ കുതിരകളെ അടിച്ചു കൊല്ലുന്നു. കൗരവന്മാര് പേടിച്ചുപോയി. കർണന്റെ ദിവ്യാസ്ത്രങ്ങൾ മുഴുവൻ രാക്ഷസൻ മുട്ടിക്കണ കണ്ടപ്പോ കൗരവർ പറഞ്ഞു, കർണ, ഉടനെ ഇന്ദ്രൻ നൽകിയ വേലുകൊണ്ട് രാക്ഷസനെ കൊല്ല, അല്ലെങ്കിൽ ഇവൻ നമ്മളെ മുഴുവൻ ഇല്ലാതെയാക്കും. ഭീമാർജുനന്മാരെ നമുക്ക് എങ്ങനെയെങ്കിലും നേരിടാം. രാത്രിയിൽ നമ്മെ ചുട്ടുചാമ്പലാക്കുന്ന ഈ ദുഷ്ടനെ ആദ്യം കൊല്ലണം. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് പാർത്ഥന്മാരെ ജയിക്കാൻ സാധിക്കുള്ളൂ. യുദ്ധത്തിൽ നിന്ന് ജയിക്കണമെങ്കിൽ ഘടോത്കജനെ അങ്ങക്ക് ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച വേലുപയോഗിച്ച് നിഗ്രഹിക്കണം. ആ വേലിനെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. രാക്ഷസന്റെ മായയിൽ സൈന്യമില്ലാതാകുമ്പോഴുള്ള കൂട്ടനിലവിളി കേട്ട് കർണൻ ദാ ഒരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടി. ഈ വേല അർജുനനെ നിഗ്രഹിക്കാൻ വേണ്ടി മാത്രം താൻ മാറ്റിവെച്ചതാണ്. ഇപ്പൊ വേറെ നിവൃത്തിയില്ല. ഇവിടെ പാർത്ഥനെ കൊല്ലാൻ വേണ്ടി കരുതി വെച്ചത്, തന്റെ ജന്മനായുള്ള കവചകുണ്ഡലങ്ങൾ നൽകി നേടിയതായിട്ടുള്ള വൈജയന്തി എന്ന വേൽ കർണൻ എടുത്തു. അവിടെ മൃത്യുസോദരിക്ക് തുല്യമായിരിക്കുന്ന ആ വേൽ കടുത്ത ഊക്കോടുകൂടി ഘടോത്കജന് നേരെ
പ്രയോഗിച്ചു. പേടിച്ചു, രാക്ഷസൻ പേടിച്ചു ഓടുന്നു. ഈ സമയത്ത് കർണൻ വേല് കയ്യിലെടുത്ത് രാക്ഷസന് നേരെ പ്രയോഗിക്കുമ്പോൾ ആകാശത്ത് ഭൂതഗണങ്ങൾ ആർത്തു വിളിച്ചു. കൊടുങ്കാറ്റ് വീശി, കൊടും ഭീകരമായ അശനികൾ ഭൂമിയിൽ പതിക്കുന്നു. ഇതൊക്കെ നിഷ്പ്രഭമാക്കി ജ്വലിച്ച് വേല് ദാ കടവൽക്കതന്റെ മാറു കീറി പിളർന്നു. ആകാശത്തേക്ക് ഉയർന്ന് നിശാതാരകങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. ദിവ്യവും രാക്ഷസവുമായിരിക്കുന്ന അസ്ത്രവിദ്യ അറിയുന്ന രാക്ഷസൻ അലറി വിളിച്ചു. ജീവൻ അറ്റിട്ടും മായകൾ പ്രയോഗിച്ചു രാക്ഷസൻ എന്നാണ്. പിന്നെ അവസാനം ദാ ചത്തു വീണു. രാക്ഷസൻ വീണപ്പോ കൗരവന്മാർ ആഹ്ലാദാരവും പുഴക്കി. ഇവിടെ ഏതാ ഭേരി, ശംഖ്, ആനകം, മുരജം, ദുന്ദുഭി തുടങ്ങിയൊക്കെ മുഴക്കി. ആ വൃത്രാസുരനെ ദേവേന്ദ്രൻ കൊന്നതുപോലെ കർണൻ ദാ ഇപ്പോ കടോൽക്കജനെ നിഗ്രഹിച്ചു. അർജുനന്റെ ജീവന് രക്ഷയായി മാറി അത് എന്നാണ് പറയണത്. തകർന്നു കിടക്കുന്ന പർവ്വതം പോലെ കടോൽക്കജനെ കണ്ടപ്പോ എല്ലാവരും ദുഃഖിച്ചു. കൃഷ്ണൻ മാത്രം ദുഃഖിച്ചില്ല. സന്തോഷം മറച്ചു വെക്കാതെ സിംഹനാദം മുഴക്കുക പോലും ചെയ്തു ഭഗവാൻ. എന്നാണ് പാർത്ഥനെ കെട്ടിപ്പിടിച്ച് ശ്രീകൃഷ്ണൻ തന്റെ ആനന്ദ പ്രകർഷം അറിയിച്ചു. അർജുനെ ആലിംഗനം ചെയ്തു. കടോൽക്കജന്റെ മരണം കൊണ്ട് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ? കടോൽക്കജന്റെ മരണം കണ്ട് എല്ലാവരും ദുഃഖിക്കുമ്പോ അങ്ങ് എന്തിനാ അങ്ങനെ ആഹ്ലാദിക്കണത്? ഈ ഹർഷത്തിന് എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടാവും. അക്കാര്യം രഹസ്യമല്ലെങ്കിൽ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ നിറഞ്ഞ സന്തോഷത്തിന് കാരണം ഞാൻ പറയാം. കർണൻ ഘടോൽക്കജനെ കൊന്ന് വേൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ മരണം സമീപത്തെത്തി. അവന്റെ പക്കൽ വേലുള്ളിടത്തോളം കാലം കർണനെ നിഗ്രഹിക്കാൻ ആർക്കും കഴിയില്ല. ഇനി കർണൻ മൃതനായിക്കഴിഞ്ഞു. നമ്മുടെ ഭാഗ്യം കൊണ്ട് തൻ്റെ കവചകുണ്ഡലങ്ങൾ നഷ്ടപ്പെടുത്തി കർണൻ. അപ്പോ കർണന് മൂന്ന് ലോകങ്ങളും ജയിക്കാൻ സാധിക്കും. ഇന്ദ്രനും വൈശ്രവണനും വരുണനും യമനുമൊക്കെ കർണനോട് പൊരുതി ജയിക്കാൻ കഴിവില്ലാത്തവരാണ്. നീ ഗാന്ഡീവം കൊണ്ടും ഞാൻ സുദർശനം കൊണ്ടും എതിർത്താൽ പോലും കർണനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ദ്രൻ അങ്ങയുടെ ക്ഷേമത്തിനാണ് മായാരൂപത്തിൽ കവചകുണ്ഡലങ്ങൾ നൽകിയത്. സ്വന്തം ശരീരത്തിലെ ജന്മനായുള്ള കവചകുണ്ഡലങ്ങൾ മുറിച്ച് ഇന്ദ്രന് ദാനം നൽകി. അതുകൊണ്ട് അദ്ദേഹത്തിന് വൈകർത്തൻ എന്നറിയപ്പെടുന്നു. ദാനധർമ്മിഷ്ഠനാണ്. അപ്പോ കർണനെ, കവചകുണ്ഡലങ്ങൾ നഷ്ടപ്പെട്ട കർണനെ വേലുകൊണ്ട് നിന്നെ വധിക്കാമായിരുന്നു. അത് കരുതി വെച്ചിരിക്കുകയാണ്. വേൽ നഷ്ടപ്പെട്ട കർണനെ നിനക്കല്ലാതെ മറ്റാർക്കും വധിക്കാനും സാധ്യമല്ല. അപ്പോ ബ്രഹ്മണ്യനാണ്, സത്യവാനാണ്, തപസ്വിയാണ്, നിയതവ്രതനാണ്, ശത്രുക്കളോട് പോലും ദയ കാണിക്കുന്നവനാണ് കർണൻ. വൃഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു കർണൻ. മധ്യാഹ്ന സൂര്യനെ പോലെ ആ മഹാപ്രഭാവശാലിയായിരിക്കുന്ന കർണന്റെ നേർക്ക് നോക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഇപ്പതാ ഒരർത്ഥത്തിൽ കർണൻ മരിച്ചു കഴിഞ്ഞു. കർണന്റെ മരണത്തിന് കാരണമായി ഇപ്പോ ഈ ഘടോൽക്കജന്റെ മരണം. ആ വേലുപയോഗിച്ചില്ലേ, കഴിഞ്ഞു. അപ്പോ അപ്രമത്തൻ പ്രമത്തനായവനെ പഴുതു നോക്കി ഹനിക്കണം എന്നാണ്. അവന്റെ തേര് പടക്കളത്തിൽ താഴുന്ന സന്ദർഭത്തിൽ നീ മുമ്പ് ചെയ്ത ശബ്ദം ഓർമ്മിച്ച് കർണനെ വധിച്ചു വീഴ്ത്തണം. അജയ്യനായ കർണനെ വജ്രപാണിക്ക് പോലും, ദേവേന്ദ്രന് പോലും കൊല്ലാൻ കഴിയില്ല. ജരാസന്ധൻ, ഏകലവ്യൻ എന്നിവരെ നിനക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവരെയൊക്കെ ഓരോ തന്ത്രത്തിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്, അത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ അർജുനൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ജരാസന്ധൻ തുടങ്ങിയ രാജാക്കന്മാരെ കൊല്ലാൻ അങ്ങ് എന്തൊക്കെ തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത്? പറഞ്ഞു, ചേതിരാജാവായ ജരാസന്ധനെയും നിഷാദിനെയും ആദ്യം തന്നെ വധിച്ചില്ലായിരുന്നുവെങ്കിൽ അവരിപ്പോ ശത്രുപക്ഷത്ത് നിൽക്കുമായിരുന്നു. ദുര്യോധനൻ അവരെ സ്വീകരിക്കും. അതിന് മുമ്പേ പാണ്ഡവരോട് പകയുള്ള ദേവസന്നിഹരായ ഈ രഥീശ്രേഷ്ഠന്മാർ കൗരവപക്ഷത്തു നിന്ന് നമുക്കെതിരെ പൊരുതും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർണൻ, ജരാസന്ധൻ, ഏകലവ്യൻ എന്നിവർ ചേർന്നാൽ അവർക്ക് ഭൂമി മുഴുവൻ നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ അവരെ കൊന്നുകളയാൻ ഉപയോഗിച്ച തന്ത്രങ്ങളില്ലാതെ ഈ മഹാസ്ത്രജ്ഞന്മാരെ ദേവന്മാർക്ക് പോലും ജയിക്കാൻ സാധിക്കില്ല. ബലഭദ്രനിൽ നിന്ന് ഏറ്റ അപമാനം കൊണ്ട് കോപിച്ച ജരാസന്ധൻ നമ്മളെ വധിക്കാൻ വേണ്ടി ഗതയെറിഞ്ഞു ഇല്ലേ? ഇന്ദ്രന്റെ അശ്വനിക്ക് തുല്യമായ കത്തിക്കാളെന്ന് പാഞ്ഞു വരുന്ന ഗതയെ
ബലഭദ്രൻ സ്തൂണകാസ്ത്രമെയ്തു, അസ്ത്രമേറ്റ ഗത ഭൂമിയിൽ വീണപ്പോ പർവ്വതങ്ങൾ പിളർന്നു, ഭൂമി കുലുങ്ങി. അങ്ങനെ തകർന്ന പർവ്വതത്തിൽ ജരയെന്ന രാക്ഷസി വസിച്ചിരുന്നു. രണ്ടമ്മമാരിൽ പാതിമെയ്യുകളായി ജനിച്ച ശിശുഭാഗങ്ങളെ യോജിപ്പിച്ച് ജരാസന്ധനെ ജീവൻ കൊടുത്തവളാണ് ആ രാക്ഷസി. അപ്പോ പുത്രബന്ധുക്കളോടെ അവൾ വസിക്കുന്ന പർവ്വതത്തിലാണ് സ്തൂണകർണാസ്ത്രവും ഗതയും വീണത്. അത് പതിച്ച ഉടനെ രാക്ഷസി ചത്തു. ഗത നഷ്ടപ്പെട്ട ജരാസന്ധനെ പിന്നീട് ഭീമൻ വധിച്ചു. ഗതാപാണിയായ ജരാസന്ധനെ വധിക്കാൻ ഇന്ദ്രാദിദേവന്മാർക്ക് പോലും സാധിക്കില്ല. പിന്നെ ഏകലവ്യനോ തന്റെ പെരുവിരൽ ഗുരുദക്ഷിണയായ ദ്രോണൻ വാങ്ങിച്ചില്ലേ? ഭാർഗവരാമന് തുല്യനായ ആ ഏകലവ്യൻ പെരുവിരൽ നഷ്ടപ്പെട്ട വനത്തിൽ കഴിയണു. പെരുവിരലുള്ള ഏകലവ്യനെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല, ദേവന്മാർക്ക് പോലും സാധിക്കില്ല. അപ്പൊ മനുഷ്യരുടെ കഥ പറയണോന്നാണ്. ചൈത്യൻ, ഹിഡുംബൻ, ബഗൻ, കിർമീരൻ എന്നിവരെ ഭീമൻ മുമ്പ് കൊന്നു. ശങ്കരമധ്യേ കർണൻ വേലുപയോഗിച്ച് ഘടോത്കചനെ വധിച്ചില്ലായിരുന്നുവെങ്കിൽ ആ രാക്ഷസനെ എനിക്ക് കൊല്ലേണ്ടി വരുമായിരുന്നു. കാരണം ബ്രാഹ്മണ വിദ്വേഷിയും യജ്ഞവിഘ്നനുമാണ് പാപാത്മാവായിരിക്കുന്ന ഘടോത്കചൻ. അതുകൊണ്ടാണ് ഞാൻ അവനെ, കർണനെ കൊണ്ട് കൊല്ലിച്ചത്. എനിക്കിപ്പോഴും അധർമ്മിഷ്ഠർ വധ്യരാണ്. ബ്രഹ്മസത്യ ദമശുദ്ധിശ്രീധർമ്മങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. കർണനോട് നീ വളരെ കരുതി അബദ്ധം വിണയാതെ പൊരുത. നീ കർണനെയും ഭീമൻ ദുര്യോധനെയും കൊല്ലും. രണ്ടുപേരെയും കൊല്ലാനുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം. ശത്രുസേനയുടെ ഹർഷാരവും എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. നമ്മുടെ സൈന്യം പിന്തിരിഞ്ഞു പായണു. ദ്രോണർ നമ്മളെ ദാ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നു. ധൃതരാഷ്ട്ര പറഞ്ഞു, വേലുപയോഗിച്ച് ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ആ വേല് നിഷ്ഫലമാവും എന്നുറപ്പുള്ളപ്പോ കർണൻ അത് അർജുനന് നേരെ വേണം എന്ന് വിചാരിച്ചേക്കുകയായിരുന്നു. വിളിച്ചാൽ പിന്തിരിയുകയില്ലെന്ന് വ്രതമുള്ള അർജുനനെ കർണൻ വിളിച്ച് പോരടിച്ചു. വേൽ പ്രയോഗിച്ച് അവനെ കൊല്ലായിരുന്നു. കർണൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്? ഭീമപുത്രനെ കൊല്ലിക്കാൻ നിമിത്തമാക്കിയത് എന്തുകൊണ്ടാണ്? ആ അമോഘമായ വേൽ ഭീമപുത്രനിൽ പ്രയോഗിച്ച് നിഷ്ഫലമാക്കിയത് സത്യത്തിൽ ഏറ്റവും മോശമായിപ്പോയില്ലേ? കൃഷ്ണന് നേട്ടമായി. പാണ്ഡവന്മാരുടെ പ്രിയത്തിനു വേണ്ടി വാസുദേവൻ ബുദ്ധിപൂർവം ഘടോത്കചനെ കർണനെ കൊണ്ട് കൊന്ന് വേൽ പാഴാക്കി. സഞ്ജയൻ പറഞ്ഞു, ഇവിടെ കർണന്റെ വേൽ പാണ്ഡവന്മാരെ ഹനിക്കുമെന്നറിയാമായിരുന്ന കൃഷ്ണൻ വേണ്ടതുപോലെ അങ്ങനെ പ്രവർത്തിച്ചു. എൻ്റെ പുത്രന്റെ അവസ്ഥ ധൃതരാഷ്ട്ര പറയാണ്. അവൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും തകർന്നു. മഹാബുദ്ധിയും സർവശസ്ത്രോത്തമനുമായ കർണൻ ആ വേൽ എന്തുകൊണ്ടാണ് പ്രയോഗിക്കാതിരുന്നത്? പറഞ്ഞു, എല്ലാ രാത്രിയിലും ദുര്യോധനനും ശകുനിയും ഞാനും ദുശാസനും ചേർന്ന് കർണനോട് ആ വേൽ അർജുനനെ പ്രയോഗിക്കാൻ അപേക്ഷിക്കാറുണ്ട്. അങ്ങനെ അർജുനൻ കൊല്ലപ്പെട്ടാൽ പാണ്ഡുപാഞ്ചാലന്മാരെയൊക്കെ എളുപ്പത്തിൽ കൊന്നൊടുക്കാം. ഈ അവസരത്തിൽ അർജുനൻ കർണനെ വീഴ്ത്തിയാൽ കൃഷ്ണൻ ആ കുറവ് നികത്താൻ മറ്റൊരു പാണ്ഡവനെ കൊണ്ടുവരും. ഞങ്ങൾക്കുണ്ടായി, അതുകൊണ്ട് അർജുനന് പകരം കൃഷ്ണനെയാണ് വധിക്കേണ്ടത് എന്ന അഭിപ്രായം ഉണ്ടായി. പാണ്ഡവരാകുന്ന മഹാവൃക്ഷത്തിന് വേര് കൃഷ്ണനും സ്കന്ദം പാർത്ഥനും ഇതര പാണ്ഡവന്മാർ ശാഖകളും ഇലകൾ പാഞ്ചാലന്മാരുമാണ്. പാണ്ഡവന്മാർക്ക് കൃഷ്ണൻ ആശ്രയവും ബലവും ധനവും ശക്തിയും ഒക്കെയാണ്. അപ്പോ കൃഷ്ണനെ വേലുപയോഗിച്ച് കൊന്നുകഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ ദുര്യോധനന്റെ അധീനതയിലാകും. ത്രിലോകങ്ങളുടെ ഈശ്വരനായ കൃഷ്ണനുള്ളപ്പോൾ യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യമല്ല. കേശവൻ അർജുനനെ രക്ഷിക്കും. കർണനോട് പൊരുതി അവന്റെ മുമ്പിൽ നിൽക്കാൻ അർജുനനെ കൃഷ്ണൻ അനുവദിക്കില്ല. കൃഷ്ണനെ വെല്ലാൻ ത്രിലോകത്തിൽ ആരുമില്ല. മഹാരഥനായ സാത്യകി കൃഷ്ണനോട് ചോദിച്ചു, വേലിൽ ദൃഢപ്രതീക്ഷയുള്ള കർണൻ ആ വേൽ അർജുനനേരെ പ്രയോഗിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കൃഷ്ണൻ പറഞ്ഞു, ദുശാസനൻ, ശകുനി, കർണൻ തുടങ്ങിയവർ ദുര്യോധനനോട് ചേർന്ന് കർണനോട് ദിവസവും പറയുന്നതാണത്. ആ വേൽ വെറുതെ ആക്കരുത്. മഹാരഥനായ അർജുനനിൽ അല്ലാതെ മറ്റൊരാളിനും അത് ഉപയോഗിക്കരുത്. അവൻ മരിച്ചാൽ പാണ്ഡവപ്പട തോറ്റു. അർജുനൻ നഷ്ടപ്പെട്ട പാണ്ഡവന്മാരുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ. അതുകൊണ്ട് കർണൻ അർജുനനെ വധിക്കാമെന്ന് ഉറപ്പിച്ച് പോരിന് പുറപ്പെട്ടു. പക്ഷെ ഞാൻ അവനെ സദാ മയക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവൻ അർജുന നേരെ വേല് പ്രയോഗിക്കാതിരുന്നത്. അർജുനന്റെ മുമ്പിൽ നിലകൊള്ളുന്ന മൃത്യുവിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടതോർത്ത് എനിക്ക് സ്വാസ്ഥ്യം ലഭിച്ചു. എന്റെ മാതാപിതാക്കൾ, സഹോദരന്മാർ, എന്റെ പ്രാണൻ എന്നിവയേക്കാൾ മുഖ്യമുള്ളതാണ് എനിക്ക് യുദ്ധത്തിൽ അർജുനന്റെ രക്ഷ. അപ്പൊ മൂന്ന് ലോകങ്ങളിലെ ഏറ്റവും ദുർലഭമായ വസ്തു പോലും ഞാൻ അർജുനനില്ലാതെ ആഗ്രഹിക്കില്ല. അപ്പൊ പാർത്ഥൻ മരിച്ചു ജീവിച്ച പോലെയാണ് എനിക്ക് തോന്നണത്.
എനിക്ക് വർദ്ധിച്ച സന്തോഷമുണ്ട്. പാർത്ഥനെ രക്ഷിക്കാൻ വേണ്ടിയാണ് രാക്ഷസനെ കർണന് നേരെ ഞാൻ പ്രയോഗിച്ചത്. കടോൽക്കജനല്ലാതെ കർണനെ പേടിപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. ധൃതരാഷ്ട്ര പറഞ്ഞു, കർണ ദുര്യോധനന്മാർക്കും ശകുനിക്കും നിനക്കും അബദ്ധം പറ്റി. ആ വേൽ ഒരു വീരനെ മാത്രമേ കൊല്ലുകയുള്ളൂ എന്ന് അറിഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് യുദ്ധാരംഭത്തിൽ കൃഷ്ണന്റെയോ അർജുന്റെയോ നേരെ പ്രയോഗിക്കാതിരുന്നത്? വേൽ കൃഷ്ണന്റെയോ അർജുന്റെയോ നേരെ പ്രയോഗിക്കണം എന്ന് പറയും. പക്ഷേ പ്രഭാതമായി കഴിഞ്ഞാൽ കർണനോ മറ്റുള്ളവർക്കോ ആ വേലിനെ കുറിച്ച് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. ദേവന്മാര് അവരുടെ ബുദ്ധി മറ്റു കാര്യങ്ങളിലേക്ക് ആവൃതരാക്കുകയാണ്. ഈശ്വരേക്ഷയാണ്. കൃഷ്ണന്റെയോ അർജുനന്റെയോ തന്റെ പക്കലുള്ള വേൽ കൊണ്ട് അവരെ നിഷ്പ്രയാസം വധിക്കാമെന്നായിട്ടും കർണൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. എന്താ? പ്രജ്ഞ ദേവമായിൽ മയങ്ങിപ്പോയി. ഈശ്വരവിധിയും കൃഷ്ണന്റെ ഹിതവും അതുകൊണ്ട്. ഇല്ലെങ്കിൽ പുല്ലിന്റെ പോലും വിലയില്ലാത്ത ഹിഡിംബിപുത്രനെ കൊന്ന് ഇന്ദ്രദത്തമായ വേല് വെറുതെ ഫലശൂന്യമാക്കി കളയൂ. കർണനും എൻ്റെ മക്കൾക്കുമൊക്കെ നാശം സംഭവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. സഞ്ജയൻ കഥ പറഞ്ഞു, കടോൽക്കജൻ കൊല്ല ചെയ്യപ്പെട്ട രാത്രിയിൽ അങ്ങയുടെ സൈന്യം ആഹ്ലാദം മുഴക്കി. പാണ്ഡവ സൈന്യത്തെ ആ പോരിൽ ജയിച്ചു അല്ലേ? യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, ധാർത്തരാഷ്ട്ര സൈന്യത്തെ നീ തടുക്കണം. ഹൈഡംബനെ വധമറിഞ്ഞ് ഞാൻ തകർന്നുപോയി. എനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. യുധിഷ്ഠിരനോട് കൃഷ്ണൻ പറഞ്ഞു, അങ്ങ് വെറുതെ ദുഃഖിക്കരുത്. വെറും സാധാരണക്കാരനെ പോലെ ഇങ്ങനെ വിലപിക്കാൻ പാടില്ല. പോര് തുടങ്ങുക. അങ്ങനെ വിഷാദിച്ചാൽ നമ്മുടെ വിജയം അപകടത്തിലാവും. യുധിഷ്ഠിരൻ കണ്ണീര് തുടച്ചു. ധർമ്മത്തിൻ്റെ ഗതി എനിക്കറിയാം. നന്ദിയേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യാപാപമാണ്. ഞങ്ങൾ വനത്തിൽ അലയുമ്പോൾ ഘടോൽക്കജൻ ചെറിയ കുട്ടിയാണ്. എങ്കിലും എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തത്! അർജുനൻ അസ്ത്രസിദ്ധിക്കായി സ്വർഗവാസത്തിന് പോയപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് കാമ്യക വനത്തിൽ താമസിച്ച് ദുർഘടയാത്രയിൽ ഞങ്ങളെ ഇവൻ പുറത്തേറ്റ് കൊണ്ടുപോയി. ദുർഗങ്ങൾ കടത്തി. പാർശ്വതിയെയും ഇവൻ പുറത്തേറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഘടോൽക്കജനോട് എനിക്കുള്ള സ്നേഹം അത്ര വലുതാണ്. അതേപോലെ അവൻ എന്നോട് സ്നേഹമുണ്ട്. അവൻ വീണത് കേട്ട് എനിക്ക് ദുഃഖം നിയന്ത്രിക്കാനാവണില്ല. കൃഷ്ണ, നമ്മുടെ പടയുടെ സ്ഥിതി നോക്കൂ. ദ്രോണകർണന്മാർ രണ്ട് മതയാനകളെ പോലെ തകർത്തിരിക്കുന്നു. ഘടോൽക്കജനും അഭിമന്യുവും കൊല്ലപ്പെട്ടു. അർജുനൻ ഒരു ചെറിയ കാരണം കൊണ്ടാണ് സിന്ധുരാജാവിനെ കൊന്നത്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പാണ്ഡവർ വൈരികളെയെല്ലാം യഥാന്യായം വധിക്കണം. ദ്രോണനെയും കർണനെയുമാണ് നമ്മൾ ആദ്യം വധിക്കേണ്ടത്. നമ്മുടെ സർവ്വദുഃഖത്തിനും ഹേതുവായ സുയോധനൻ ഇവരെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഇവരെ വധിക്കുന്നതിന് പകരം അർജുനൻ ആ സൈന്ധവനെ കൊന്നു. ഇതാ ഞാൻ സൂതപുത്രനെ കൊന്നുവീഴ്ത്താൻ പോണു. ഭീമൻ ദ്രോണസേനയോട് ഏറ്റുമുട്ടി. തൻ്റെ വില്ലുകുലച്ച് ശംഖു വിളിച്ച യുധിഷ്ഠിരൻ കർണന് നേരെ പാഞ്ഞപ്പോ ശിഖണ്ഡി 3000 തേരുകൾ, 300 ആനകൾ, 5000 കുതിരകൾ എന്നിവയോടുകൂടി പ്രഭദ്രകന്മാർ ചേർന്ന സേനയുമായി രാജാവിന് സഹായത്തിനായിട്ട് കൂടെ പോണു. കൃഷ്ണനും പാർത്ഥനും രാജാവിനെ തടയാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെയും പോയി. യുധിഷ്ഠിര രാജാവ് അഗ്നി പോലെ ക്രോധിച്ചു കൊതിക്കുമ്പോൾ വ്യാസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തെ തടഞ്ഞു. കർണനെ അർജുനൻ അതിജീവിച്ചതും അർജുനന് കരുതി വെച്ചിരുന്ന വേൽ ഘടോൽക്കജൻ പ്രയോഗിച്ചതും ഒക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമാണ്, നമ്മുടെ ഭാഗ്യമാണ്. ഘടോൽക്കജൻ മൃതനായതിന് കാരണം കാലമാണ്, വേലൊരു നിമിത്തം മാത്രമാണ്. യുധിഷ്ഠിര രാക്ഷസൻ യുദ്ധത്തിൽ മരിച്ചത് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണ്. അതിൽ ദുഃഖിക്കുകയോ കോപിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ ജീവികളുടെയും സ്ഥിതി ഇതാണ്. അങ്ങ് സഹോദരന്മാരോടുകൂടി പൊരുതുക. ഇന്നേക്ക് 5 നാൾ ഭൂമി മുഴുവൻ അങ്ങയുടെ കീഴിലാവും എന്ന് യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ച് വേദവ്യാസ മഹർഷി അവിടുന്നതാ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞും കൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ കഥാകഥനം സമർപ്പിക്കുകയാണ്. നാളെ ദ്രോണവധ പർവം എന്നുള്ള ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യത് ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തു തേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം
ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കഷ്ടിൽ ദുഃഖഭാഗ് ഭവിൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി.